ഇവിടെ ആരും മയ്യത്തായിട്ടൊന്നുമില്ലല്ലോ ഇങ്ങനെ കരയാൻ. അതെ, പ്രശ്നങ്ങളൊക്കെ പങ്കിമാവൻ പരിഹരിച്ചു തരും. വഴിയുണ്ടാക്കാം കേട്ടോ. അപ്പോ നിങ്ങളുടെ ഈ ഫാമിലി ഗ്രൂപ്പ് നിന്ന് ഇപ്പോ നിങ്ങളെ രണ്ടുപേരെയും ഒഴിവാക്കി, അതായത് ജമാലിനെയും സുൽത്താനെയും ഒഴിവാക്കി അല്ലേ? അതല്ല കാര്യം. അപ്പോ കുട്ടിയെ, നിങ്ങളുടെ ഈ ഫാമിലി ഗ്രൂപ്പില് മൊത്തത്തില് എത്ര ആളുകളുണ്ട്? അത് ഞങ്ങളുടെ മൊത്തം ഫാമിലി ഉണ്ട്. അതെ, അത് എത്ര പേര് വരും? വാപ്പ, ഉമ്മ, അമ്പളിക്ക, ഞാന്, ജമാൽ മാമ, അഞ്ചു പേര്. അത് നിങ്ങളുടെ ഫാമിലി, അതല്ല ഞാൻ പറഞ്ഞ മൊത്തത്തില് ഈ ഗ്രൂപ്പിൽ എത്ര പേരുണ്ട്? ആ മൊത്തത്തിൽ അഞ്ചു പേര്. ഈ ഗ്രൂപ്പില് ആകെ അഞ്ചു പേരോ? അതിലിപ്പോ ഉമ്മേനെ മാമേനെ ഒഴിവാക്കി. അപ്പൊ ഇപ്പൊ മൂന്ന് പേരുള്ളോ ഗ്രൂപ്പില്? മൂന്നാളുടെ എന്ത് ഗ്രൂപ്പാ കുട്ടി? പങ്കിമാമൻ അറിയാഞ്ഞിട്ട ആ ഗ്രൂപ്പിലൂടെ ഞാൻ എന്റെ ഇക്കയോട് ചോറുണ്ടോ ചായ കുടിച്ചോ എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഒരുമിച്ചല്ലേ? ആണ്. പിന്നെന്തിനാ ഇതിനോട് ചോദിക്കണേ? ഗ്രൂപ്പ് ഒന്ന് ആക്റ്റീവ് ആവാൻ വേണ്ടിട്ടാണ്. എന്നാൽ എന്റെ ഇക്ക എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞല്ലേ. മുക്കിപ്പോ വഴിയുണ്ടാക്കാം. ഇത് ഇതിപ്പോ കുടുംബകാര്യായിട്ട് മാറിയല്ലോ. പങ്കിമാമ എന്തിനായിരിക്കും ഇക്ക എന്നെയും ജമാലിനെ ആ ഗ്രൂപ്പിൽ നിന്ന് ഒഴിവാക്കി? അല്ല, അതിപ്പോ ഈ കുടുംബത്തിന്റെ ഒരു പ്രതീകമാണല്ലോ കുടുംബ ഗ്രൂപ്പ് എന്ന് പറയണത്. അപ്പോ കുടുംബത്തിന് നിർത്താൻ പറ്റാത്ത ആളുകളെ കുടുംബ ഗ്രൂപ്പിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളത് പൊതുവായിട്ടുള്ളൊരു പ്രവണത ആയതുകൊണ്ട് അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു വീക്ഷണത്തിന്റെ ഭാഗമായിട്ടൊരു തീരുമാനം എടുത്തതായിരിക്കാം മജീദ്. മനസ്സിലായില്ല. അതായതേ പിന്നെ പങ്കിമാവന്റെ പാർട്ടിയിലൊക്കെ ഒരുപാട് ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ നിന്നൊക്കെ പലരും ഒഴിവാക്കാറുണ്ട്. അവരൊന്നും കരഞ്ഞിരിക്കില്ല. അവരൊക്കെ പോയിട്ട് വേറെ ഗ്രൂപ്പ് തുടങ്ങാ അല്ലേ പങ്കിമാവ? അതെ, അതൊക്കെ അങ്ങനെ പൊതുവായിട്ട് നടക്കണ ഒരു കാര്യമാണ്. അപ്പോ ഈ ഒരു സമയത്ത് നമ്മളിപ്പോ അതിനെ കുറിച്ച് ആലോചിച്ച് കരയേണ്ട കാര്യമില്ല. അത് സാധാരണ നടക്കണ ഒരു കാര്യ അല്ല പങ്കിയാമ. വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇനിയുണ്ടോ? ഇവരെ രണ്ടിനെ ഒഴിവാക്കിയ ശേഷേ വാപ്പ ഒരു മെസ്സേജും കൂടെ ഗ്രൂപ്പിലിട്ടു. എന്ത് മെസ്സേജ്? സ്വാതന്ത്ര്യമാണ് ഈ ദുനിയാവിൽ ഏറ്റവും വലുതെന്ന്. എന്താ നിങ്ങളുടെ കുടുംബത്തിന് സ്വാതന്ത്ര്യം ഇഷ്ടല്ലേ? അല്ല, അതേ അമ്മവാ മജീദിക്ക് വെറുതെ അല്ല, സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി തന്നെയാണ് അവർ രണ്ടാളും ഗ്രൂപ്പിൽ നിന്ന് ഒഴിവാക്കിണ്ടാവുക. അല്ല, മജീദിനെ ഞാൻ ഇന്നലെ കണ്ടപ്പോഴേ മജീദിന്റെ മുഖത്ത് ഒരു തീരുമാനം എടുത്തുറപ്പിച്ച പോലത്തെ ഒരു സംഗതി ഞാൻ കണ്ടു. ഒരു അടിയന്തര സാഹചര്യം സുലത്താടെ ജീവിതത്തിൽ സംജാതമായിരിക്കുന്നു എന്നുള്ളത് സുലത്ത മനസ്സിലാക്കുക. എന്തും നേരിടാനുള്ള ഒരു ആർജവം അത് സുലത്ത നേടിയെടുക്കണം. എനിക്ക് ഇപ്പൊ അത്രേ പറയാം. ഞാൻ പോകും. പുണ്യെ, എനിക്ക് ഇതും മനസ്സിലായില്ല, എന്തായിരിക്കും പങ്കിമാൻ ഉദ്ദേശിച്ചത്? പങ്കിമാൻ ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലായിരുന്നെങ്കിലേ ഞാൻ എന്നോ ഈ കൊട്ടിലെ പാട്ടൊന്ന് രക്ഷപ്പെട്ടേനെ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, എനിക്ക് മനസ്സിലായ ഒരു കാര്യം, സുൽത്താത്ത എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോവുക, മജീദക്ക് ഇങ്ങോട്ട് വരാൻ എന്തായാലും കാത്തുകണ്ട, അതെനിക്ക് നന്നാവുക. ഉമ്മ, ആ പുണ്യേട്ടൻ പറഞ്ഞ ശരിയെന്ന് തോന്നുന്നു. ഉമ്മ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് ചെല്ല്. ആ ഞാൻ പോവാ. ഇക്ക എന്തായാലും വിളിക്കാൻ വരും. അപ്പൊ ഞാൻ ഇക്കയുടെ കൂടെ ഇറങ്ങിപ്പോ. നോക്കിക്കോ. കാര്യങ്ങളൊക്കെ മനസ്സിലായിന്നേ. അതെ അതെ അമ്പിളെ, അത് നീ ഇവിടെ വന്നിട്ട് തീർക്കാനുള്ള പ്രശ്നങ്ങളൊന്നും ഇപ്പൊ ഇവിടെ ഇല്ല. അത് നീ മിണ്ടാണ്ടിരിക്കേ. ആ മാജീദക്കാരെയും സുലത്താടെയും കാര്യങ്ങളൊക്കെ നോക്കാൻ അവർക്ക് നന്നായിട്ട് അറിയാം. അത് അവര് ചെയ്തോളൂ. ആ അത് നീ ഫോൺ വെച്ചേ, ഞാൻ വിളിക്കാം, പിന്നെ വിളിക്കാം. ആ ശരി ശരി അച്ഛാ. അമ്പിളിയാന്നോ? ആ അവനവിടെ ഇരിക്ക, പൊറുതിയില്ല.
അവന്റെ അമ്മാനച്ചന്റെയും അമ്മായിമ്മയുടെയും വഴക്ക് തീർക്കാൻ ഉടനെ നാട്ടിലേക്ക് വരണ്ടെന്ന്. കണ്ടോ, നീ എന്നോട് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അവനെ വിളിച്ച് പറയുന്നേ. ഞാനല്ല അളിയ, ഷൈന റിപ്പോർട്ട് എത്തിക്കാൻ ഒരു മിനിറ്റ് അങ്ങോട്ട് വൈകില്ല. എന്തോ ചെയ്യാനാ പഞ്ചി, ഈ മജീദ് സുരുവായിട്ട് അത്ര വലിയ പ്രശ്നമല്ല ഉണ്ടോടാ? ഏയ്, ഇതൊക്കെ എല്ലായിടത്തും ഉള്ളതല്ല അളിയ. പിന്നെ ഇപ്പൊ ഒന്നും രണ്ടും വർത്താനൊക്കെ അങ്ങോട്ടും കൂടെ ഒക്കെ പറഞ്ഞു, അതൊക്കെ ആരതിൻ്റെ ഒക്കെ പിന്നാലാണ്. എന്തോ ചെയ്യാനോ ഇവിടെ. ആഹാ, ആ മജീദേ, ആ വാ വാ. വലിയ ഗൗരവത്തിലാണല്ലോ. ആ ഗൗരവമുള്ള കാര്യങ്ങൾ പറയാൻ വരുമ്പം ഇത്തിരി ഗൗരവം നല്ലതല്ലേ? ഇരിക്കി. വേണ്ട, ഞാൻ അവിടെ നിന്നോളാം. ഇരിക്കും വൈകിയത്. വേണ്ട, ആ എന്നാ പിന്നെ ഞാനും നിക്കാം. എന്നാ ഞാൻ ഇരിക്കാം. അതേ, നിങ്ങൾ ഭാര്യയായിട്ട് വഴക്കൂടിയുണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളോട് വഴക്ക് കാണിക്കേണ്ട ഒരു കാര്യമില്ല. നിങ്ങളുടെ ആ ഫോണിൽ ഫാമിലി ഗ്രൂപ്പിൽ നിന്ന് ജമാലിനെയും സുൽത്താനെയും ഒഴിവാക്കി എന്ന് പറഞ്ഞിട്ട് വലിയ വിഷമത്തിലാണ്. വിഷമിക്കട്ടെ, നന്നായി വിഷമിക്കട്ടെ. ഇപ്പൊ ഫാമിലി ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയുള്ളൂ. ഇനി ഞാൻ പറയാൻ പോണ കാര്യം കേട്ടാ നിങ്ങൾ ഞെട്ടും. ആ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞെട്ടിയാ മതി. ശബ്ദം കേട്ടപ്പോഴേ തോന്നി പടച്ചോനെ വിളി എന്തായാലും കേൾക്കാതിരിക്കത്തില്ലെന്ന് അറിയാം. ഇക്ക ഇതേ കുറച്ച് തുണിയേ ഉള്ളു, ഞാൻ പാക്ക് ചെയ്തിട്ട് ഇപ്പൊ വരാവേ. പെട്ടി ഇപ്പൊ റെഡി ആക്കാവേ. ഇക്ക ഇവിടെ ഇരിക്കണ ഒരു മിനിറ്റ്. ഒന്ന് നിന്നേ. ആ എങ്ങോട്ട് പോവാ? നമ്മുടെ വീട്ടിൽ പോവാൻ. അയ്യോ, ആ വീട്ടിൽ നിനക്ക് ഇനി സ്ഥാനമില്ല. എന്തിക്ക വീട് മാറിയോ? ഞാൻ വീട് മാറിയില്ല, നിന്നെ വീട്ടിൽ നിന്ന് മാറ്റി. ആര്? ഞാൻ. എന്തിന്? എന്തിനാ? നീ കുടുംബ കോടതി കേസ് കൊടുത്തില്ലേ? വക്കീലിനെ ഏർപ്പാടാക്കിയില്ലേ? അതെപ്പോ ഇങ്ങനൊക്കെ സംഭവം ഉണ്ടായത്? യൂ, കണ്ടോ, ഈ പങ്കിയമ്മാവൻ പോലും അറിഞ്ഞിട്ടില്ല. പാവം, അറിഞ്ഞിരുന്നെങ്കിൽ പങ്കിയമ്മാവൻ എന്നോട് പറഞ്ഞു തന്നെ. പങ്കിയമ്മാവ, ഇവക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കായിരുന്നല്ലോ. അതെ, ഇല്ലേ? അതെ, അങ്ങനെയല്ലേ ഒരു വീട്ടിൽ? അതെ അതെ അതെ. ബൽറാമേട്ട, ബൽറാമേട്ടന് സീതയെ ചേറ്റി വിഷയം ഉണ്ടാകുമ്പോ ബൽറാമേട്ട പറഞ്ഞു തീർക്കാറില്ലേ? പിന്നെ ഇല്ല, ഞാനൊന്നും പറയത്തില്ല. എന്നെ കൊണ്ട് അവൾ ഒന്നും പറയത്തില്ല. എല്ലാം അവളാ പറഞ്ഞ് ശരിയാക്കുന്നത്. ഇക്കോട് എനിക്കിപ്പോ ഒരു ദേഷ്യമില്ല, പെരുത്ത് ഇഷ്ടമാ. ദേഷ്യമില്ല, പെരുത്ത് ഇഷ്ടമാണ്. ആ സാറാമ്മയുടെ എല്ലാം എന്നോട് പറഞ്ഞ്. ആ അവര് പറഞ്ഞ പോലെ പങ്കിയമ്മാവ കുടുംബ കോടതി കയറി ഇറങ്ങാനൊന്നും എനിക്ക് നേരമില്ല. അല്ല, എന്റെ വാപ്പ എന്നെ അങ്ങനെ അല്ല വളർത്തിയത്. ഈ പറയുന്ന മജീദക്ക് എന്തിനപ്പ അങ്ങനൊക്കെ ചിന്തിക്കണേ? അതുകൊണ്ട് എനിക്കിനി നിന്നെ വേണ്ട, നിന്നെ ഞാൻ മുഴുവല്ലാം പോവേ. എന്തൊക്കെ നിങ്ങൾ ഇതൊക്കെ ഒരു സാധാരണ കുടുംബത്തിൽ ഉണ്ടാവുന്ന കാര്യങ്ങളല്ലേ എനിക്ക് പറഞ്ഞു കൊടുക്കുക എന്നല്ലാതെ. അവൊന്നുമില്ല, അവൊന്നുമില്ല, അങ്ങനൊന്നും. എനിക്ക് തെറ്റു പറ്റിയതായിരിക്കും, ഞാൻ മരം. കണ്ടോ മജീദക്ക, നോക്കൂ, നിങ്ങളുടെ മകളെയും മരുമകനെയും അവരുടെ കുടുംബത്തെ ഓർത്തെങ്കിലും ഈ വക പണിയൊന്നും നിങ്ങൾ ചെയ്യരുത്. ഇതൊക്കെ പറഞ്ഞു തീർക്കാവുന്നല്ലേ ഉള്ളൂ. മജീദേ, നീ അവസരം ഒന്ന് കാണിക്കല്ലേ, പിള്ളേർ കളി കളിക്കല്ലേ നീ. ഞാൻ പറഞ്ഞേ, പങ്കിയമ്മാവനും ബൽറാമേട്ടനും ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഒരു തീരുമാനമെടുക്കുന്നു. ഞാൻ ഇന്ന് മൊഴി ചൊല്ലണില്ല. ഞാൻ പോയിട്ട് ഉസ്താദുമാരൊക്കെ ആയിട്ടൊന്ന് ആലോചിച്ച് നാളെ വരാം. ഇത് പെരക്ക് കുറ്റി അടിക്കുന്ന പോലെ അത്ര സന്തോഷമുള്ള കാര്യമല്ല കേട്ടോ. കേടായ ഒരു വീടിന്റെ കുറ്റി പിഴുതുകളയാണെന്ന് വിചാരിച്ചാ മതി. പിന്നെ വേറെ ചിലരൊക്കെ കേൾക്കാൻ വേണ്ടി പറയാണ്, മൊഴി ചൊല്ലാൻ തീരുമാനിച്ചോണ്ട് ചിലരുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. ആ ചിലരെ ഇവിടെ നിർത്തണോ വേണ്ടെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. സഹോദരി ഒന്ന് മാറും. സഹോദരിയോ? എന്നെ കൂടെ കൊണ്ടുപോയിക്കാ, ഞാൻ പെട്ടി എടുത്തോണ്ട് വരാം. ഇക്ക പോവല്ലേ? ഇക്ക ഒന്ന് പറ, ഒന്ന് പറ, നിങ്ങളൊന്ന് പറ, നിങ്ങൾ പറഞ്ഞ കേക്ക് ഒന്ന് പറ. ഞങ്ങൾ എന്താ ചെയ്യാ? നിങ്ങൾ തമ്മിൽ ഉണ്ടാക്കി വെച്ച കാര്യങ്ങളല്ലേ. ബൽറാമേട്ടോ ഒന്ന് പറ, ബൽറാമേട്ടോ. കരയാതെ സുരു, എല്ലാം നേരെയാകുമെന്ന്. അതെ, വിഷമിക്കണ്ട, നമുക്ക് പറഞ്ഞ് ശരിയാക്കാം. ഇപ്പോഴത്തെ ആ ദേഷ്യത്തിന് പറയണം, അതൊക്കെ ഒന്ന് കാര്യാക്കണ്ട. ഇവരാണെങ്കിൽ ഇങ്ങനൊരു സംഭവം
എന്താ പിന്നെ ചെയ്യ? അയ്യോ സുലു, അങ്ങനെയൊന്നും പറയല്ലേ. ഏ, വിധവ എന്ന് പറയാൻ മജീദ് മരിച്ചിട്ടൊന്നും ഇല്ലല്ലോ, മൊഴി ചൊല്ലു എന്ന് പറഞ്ഞല്ലേ ഉള്ളൂ. മൊഴി ചൊല്ലിട്ട് പിന്നെ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യമോ സീതേജി? ഇക്ക മൊഴി ചൊല്ലിക്കഴിഞ്ഞാലേ ഞാനും ആത്മഹത്യ ചെയ്യും, അങ്ങനെ ഞാൻ വിധവയാവും. നോക്കിക്കോ, കരയല്ലേ സുലു. സീതജി, സീതജി, എന്നെ എങ്ങനെങ്കിലും എന്തേലും ഒന്ന് പറഞ്ഞ് എന്നെ ഒന്ന് സമാധാനിപ്പിക്കും. സീതജി, സമാധാനിപ്പിക്കും. നീ ഇങ്ങനെ കരയല്ലേ, അങ്ങ് അത് പോരാ, വേറെ എന്തേലും പറ. ഞാ അവിടെ എന്താ? ഞാൻ ആലോചിക്കുക. ആലോചിക്കുക എന്ന കഥ എഴുതാനൊന്നും അല്ലല്ലോ പറഞ്ഞേ, എന്നെ ഒന്ന് സമാധാനിപ്പിക്കാനല്ലേ. സമാധാനിപ്പിക്കും. സുലു, ആ ചില ദാമ്പത്യ ജീവിതങ്ങൾ ഇങ്ങനെയാണ്, നീർക്കുമ്പള പോലെ വെറും ക്ഷണികമാണ്, പെട്ടെന്ന് പൊട്ടിപ്പോവും. ടപ്പേന്ന് എന്നെ സമാധാനിപ്പിക്കാനല്ലേ പറഞ്ഞത്, അല്ലാതെ ഉള്ളിൽ തീ കോരിയിടാനല്ലല്ലോ. ഇത് ചുമ്മാ റേഡിയോ നാടകം പോലെ പ്രസംഗിക്കുന്നത് അതൊന്നും അല്ല. അല്ലാതെ എന്തേലും ഒന്ന് പറഞ്ഞൊന്ന് സമാധാനിപ്പിക്കും സീതേച്ചി, എന്റെ മനസ്സിനൊന്ന് തണുപ്പിക്കും. സീതേച്ചി തണുപ്പിക്കാം, തണുപ്പിക്കും. സുലു, ഓ, ജീവിതത്തിലെ ചില യാഥാർത്ഥ്യങ്ങളോട് നമ്മൾ മുഖം തിരിക്കരുത്. ഇല്ല, തിരിക്കത്തില്ല. പൊരുത്തപ്പെടണം, പൊരുത്തപ്പെടാ. നീ ഇനി അങ്ങോട്ട് ഒറ്റയ്ക്കാണെന്ന് നീ ഉറച്ചു വിശ്വസിച്ചോണ്ട് അത് നേരിടാനുള്ള ധൈര്യം സംഭരിക്കണം. ആഹാ, എന്നെ ഒന്ന് തണുപ്പിക്കാനല്ലേ പറഞ്ഞേ, നിങ്ങളിപ്പോ എന്നെ ജാഥയ്ക്ക് കൊണ്ടുപോകല്ലോ. ഇങ്ങനൊന്നും അല്ല സീതേച്ചി, അല്ലാതെ എന്റെ മനസ്സിന് കുളിർമ വരുന്ന പോലെ എന്തേലും ഒന്ന് പറ സീതേച്ചി. നീ ഇങ്ങനെ വിഷമിക്കല്ലേ സുലു. ഞാനിപ്പോ എന്ത് പറഞ്ഞാ നിന്നെ സമാധാനിപ്പിക്കേണ്ടത്? എത്രയോ പെണ്ണുങ്ങൾ ജീവിതത്തിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്നു. ഭർത്താക്കന്മാർ ഉപേക്ഷിച്ചു പോയര്, ഭർത്താക്കന്മാർ മരിച്ചു പോയര്, അവരൊക്കെ ജീവിക്കുന്നില്ലേ. അവരൊക്കെ നിനക്ക് മാതൃകയാവട്ടെ, അവരെ പോലെ നീയും സന്തോഷമായിട്ട് ജീവിക്കണം. മജീദ് പോയെങ്കിൽ പോട്ടെ, നീ എന്തിനാ അവന്റെ പിന്നാലെ പോകുന്നത്? അവന് നിന്നെ വേണ്ടാഞ്ഞിട്ടല്ലേ അവൻ നിന്നെ മൊഴി ചൊല്ലുന്നത്. അപ്പൊ അവൻ പോയി പണി നോക്കട്ടെ, നിനക്ക് വേണ്ടാന്ന് നീ പറ. അങ്ങനല്ല സീതേജി, നമുക്കിപ്പോ ഒരു പശു ഉണ്ടെന്നിരിക്കട്ടെ, ആ പശു കെട്ടഴിഞ്ഞങ്ങ് പോയി, അതിനെ നമ്മളങ്ങ് ഉപേക്ഷിക്കുകയാണോ ചെയ്യുന്നത്? നമ്മൾ അതിന്റെ പുറേനെ പോയി അതിനെ പിടിച്ച് വലിച്ചു കൊണ്ടുവന്ന് കൂട്ടിക്കൊണ്ടുവന്ന് കെട്ടും. അതുപോലെ കെട്ടഴിഞ്ഞൊരു പശു എന്റെ മജീദിക്ക് ഞാൻ കൂട്ടിക്കൊണ്ടുവന്ന് കെട്ടും. എനിക്കങ്ങനെ തോന്നുന്നില്ല സുലു. കെട്ടഴിഞ്ഞു പോയ ഒരു പശു അല്ല മജീദ്, മതം പൊട്ടി ഇളകി നിൽക്കുന്ന ആനയാണ്. അതിനെ അങ്ങനെ തളയ്ക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കൊള്ളാലോ. ആഹാ, എന്റെ ഭർത്താവിനെ ആനയെന്നൊന്നും വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ല, ഞാനൊരു ഉദാഹരണം പറഞ്ഞതാ. ഉദാഹരണം പറഞ്ഞ ഇങ്ങനെയാണ്, വേറെ എത്രയോ മൃഗങ്ങളുണ്ട്, എന്നിട്ട് ആനയെന്ന് പറയേണ്ട കാര്യം എന്തിരിക്കുന്നു? അത് നമ്മൾ പൊതുവിൽ പറയുന്ന ഒരു കാര്യമല്ലേ സുലു. പൊതുവിൽ എല്ലാരും ആന ആനയെന്ന് പറഞ്ഞിട്ടല്ലേ. ഇക്കയ്ക്ക് ഇച്ചിരി വയറുണ്ട് എനിക്കറിയാം, അന്ന് വിചാരിച്ചിട്ട് ആനയെന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ മജീദിനെ ആനയെന്ന് വിളിച്ചിട്ടില്ല, ഇതെന്തോ ഊത്ത്. ആ, എനിക്കല്ലേലും അറിയാം, ഞങ്ങളുടെ ദാമ്പത്യം കണ്ടിട്ട് നിങ്ങൾക്ക് അസൂയ ഇളകിയിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാം കൂടെ കണ്ണ് കാരണോ ഞങ്ങളുടെ ഇങ്ങനെ ആയിപ്പോയത്, ഞങ്ങളുടെ ബന്ധം. വേണ്ടാത്ത അനാവശ്യം പറഞ്ഞോണ്ട്. കണ്ട കണ്ട കണ്ട, നിങ്ങളുടെ മുഖം കണ്ടാലറിയാം നിങ്ങൾക്ക് വിഷമമൊന്നും നിങ്ങളുടെ മുഖത്തില്ല. എന്നെ എന്നെ കൂളാക്കാനൊക്കെ നിങ്ങൾ വന്നിട്ട് നിങ്ങളുടെ മുഖത്ത് ഒരു തുള്ളി വിഷമം ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഞാൻ എന്തിനാ വിഷമിക്കുന്നത്? നിന്നോട് വിഷമിക്കാതിരിക്കാൻ പറയുമ്പോ നിനക്ക് അതൊന്നും മനസ്സിലാക്കിയല്ലോ. എന്താ നീ അപ്പോഴത്തേക്കും വലിയ എന്നെ ഭരിക്കാൻ വേണ്ടി വരുന്നു? ആ കണ്ട കണ്ട, നിങ്ങളുടെ മുഖത്ത് അത് എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഞങ്ങൾ പിരിയുന്നതാ നിങ്ങൾക്ക് ഇഷ്ടം. നിങ്ങളുടെ ദാമ്പത്യം കണ്ട് അസൂയ വരെ എന്റെ ദാമ്പത്യത്തിന് എന്തടി കുഴപ്പം? അയ്യോ, ഞങ്ങൾ നല്ല സന്തോഷമായിട്ട് തന്നെ ജീവിക്കുന്നത്. അല്ലാതെ നിങ്ങളുടെ പോലെ തൊട്ടേനും പിടിച്ചേനും വഴക്കുണ്ടാക്കാനൊന്നും വരത്തില്ല. ഓ, അവള് വലിയ വർത്തമാനം പറയാൻ വേണ്ടി വന്നേക്കുന്നു. എന്താ നിന്റെ വിചാരം? ഏ, ഇങ്ങനെ കിടന്ന് ഒച്ച ഉണ്ടാക്കാനും പിടിക്കാനും ആണെങ്കിൽ നീ നിന്റെ വീട്ടിൽ പോക്കും, ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. മതി സീതേച്ചി, മതി. ഇപ്പൊ എത്ര സമാധാനമായെന്നറിയാവോ? എന്തേ സീതേച്ചി ഇത് നേരത്തെ പറയാഞ്ഞത്? ഒരു മഴ പെയ്ത് തോർന്ന പോലെ ഞാൻ
ഞാനിപ്പോ എത്ര സമാധാനമായെന്നറിയാവോ? എന്റെ സീതേച്ചി ഇത് നേരത്തെ പറയാനേ. താങ്ക് യു സീതേച്ചി. നിന്റെ ജോലി പോന്നേലല്ലേ? ജോലിയും കൂലി ഇല്ലാണ്ട് മണപ്പാട്ടി പറമ്പില തെണ്ടിത്തിരി നടക്കുന്ന കണ്ടെങ്കിൽ സമാധാനാവോ? സുലു, അവൻ ന്യായമായ ഒരു ചോദ്യമാണ് ചോദിച്ചത്. പോയാ ജമാലെ. ജമാലെ, നീ വിഷമിക്കണ്ട. മജീദ് സുലുവിനെ മൊഴി ചൊല്ലിയാലും അമ്പിളിയുടെ കേബിൾ ഓഫീസിൽ നിന്റെ ജോലി സുരക്ഷിതമായിരിക്കും. അത് സീതാലക്ഷ്മിയുടെ വാക്ക്. അത് കേട്ടാ മതി. ഇനി മൊഴി ചൊല്ലോ ചൊല്ലാണ്ടിക്കോ എന്താന്ന് വെച്ചാ ചെയ്തോട്ടോ. അയ്യോ, സ്വന്തം ഇത്താത്തയുടെ ജീവിതം തകർന്നു പോകുന്നത് കണ്ടിട്ട് ഒരു ബേജാറും ഇല്ലാത്ത ചെക്ക്. അങ്ങനെയൊന്നും ഇനി ആലോചിക്കണ്ട സുലു. ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് വിഷമിക്കണ്ട. ബാ, അടുക്കളയിൽ പോവാം. ബാ. വേണ്ട സീതേച്ചി, ഞാൻ ആ പാട്ട് ഒന്നുകൂടെ ഒന്ന് കേട്ടോട്ടെ. എന്നാ ഞാൻ പൊക്കോട്ടെ. ശരി എന്നാ. ഓ, മോൾക്ക് നല്ല വിഷമമുണ്ടല്ലേ. ഹേയ്, എനിക്ക് വിഷമമൊന്നുമില്ലല്ലോ. വിഷമം എന്തെങ്കിലും ഉണ്ടെങ്കിലേ മനസ്സിൽ വെച്ചോണ്ടിരിക്കരുത്, കരഞ്ഞു തീർക്കണം. മനസ്സിൽ വെച്ചാൽ അത് ശരീരത്തിന് കേടാ. കരയാനോ ഞാനോ എന്തിന്? എന്റെ അമ്മേ, പാപ്പയുടെ സ്വഭാവം ഇങ്ങനെയാന്ന് എനിക്ക് പണ്ട് മുതലേ അറിയാലോ. പാപ്പ പിടിച്ച മോയല്ലേ 30 അത് ആര് വിചാരിച്ചാലും മാറ്റാനൊന്നും പറ്റൂല. അപ്പൊ നിനക്ക് സങ്കടമൊന്നുമില്ലല്ലേ? എനിക്ക് സങ്കടമൊന്നുമില്ല. സുലു വന്നിട്ട് കരച്ചിലോട് കരച്ചില്, എനിക്ക് കണ്ടിട്ട് ഭയങ്കര വിഷമായി. എന്നാലും അവരിങ്ങനെ പിരിയാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഇനിയിപ്പൊ പിരിയണ തന്നെ ആയിരിക്കും നല്ലതെന്നാ എനിക്ക് തോന്നണത്. അമ്മേ. ഓ, അമ്മക്ക് അവര് പിരിയുന്നത് ശരിക്കും സന്തോഷാണോ? അയ്യോ, അങ്ങനെയല്ല അമ്മ പറഞ്ഞത്. അവര് പിരിയണതിന് അമ്മക്ക് എങ്ങനെയാ സന്തോഷം ഉണ്ടാവുക? പക്ഷെ അമ്മയുടെ പറച്ചിലൊക്കെ കേട്ടിട്ട് എനിക്ക് അങ്ങനെ ഒരു ഫീലാ. ആണോ? അയ്യോ, അങ്ങനെയല്ല. അവരെന്ത് സ്നേഹത്തിൽ കഴിയണ ആൾക്കാരാ. അപ്പൊ നമുക്ക് സങ്കടാവൂലേ അവരിങ്ങനെ തല്ലുകൂടുമ്പോ. എനിക്ക് വിഷമാണ് സുലുവിന്റെ കരച്ചില്. ഓ, കഴിക്കാൻ വയ്യ. അമ്മ പറഞ്ഞ ഒരു കാര്യം ശരിയാ, എനിക്ക് ഉമ്മയുടെ കാര്യം ഓർക്കുമ്പോ നല്ല വിഷമമുണ്ട്. ഉമ്മ ഇല്ലാതിരുന്ന എനിക്ക് ആറ്റുനോറ്റൊരു ഉമ്മേനെ കിട്ടിയതല്ലേ, അതിപ്പോ ഇങ്ങനെയായി. അപ്പോ അമ്മ ഇവിടെ ഇല്ലേ നിനക്ക്, പിന്നെന്തിനാ നീ സങ്കടപ്പെടുന്നത്? അപ്പൊ അമ്മയല്ലേ പറഞ്ഞ എന്തേലും വിഷമം ഉണ്ടെങ്കിൽ അത് പുറത്ത് കാണിക്കണമെന്ന്, എന്നിട്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത്. ഇപ്പോ അതിപ്പോ എല്ലാ വിഷമം പുറത്ത് കാണിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. മോളെ, ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വന്നതാ. എന്താ അമ്മേ? അത് മോളെ, മജീദ് സുലുവിനെ മൊഴി ചൊല്ലാൻ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണല്ലോ. അപ്പോ ഇനിയിപ്പോ സുലു ഇവിടെ താമസിക്കുന്നത് ശരിയാണോ? അതിപ്പോ ശരിയല്ലാന്നാണ് എന്റെ അഭിപ്രായം. അപ്പോ അല്ല, അപ്പൊ ആ വിവരം നമ്മളൊന്ന് സുലുവിനോട് പറയണ്ടേ? എന്ത്? ഇവിടെ നിൽക്കുന്ന കാര്യേ ഞാൻ ഉമ്മയോട് പറയണോ? ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ. ആ, അതെങ്ങനെയാ? ഞാൻ ഉമ്മയോട് പറയാ? ആ, അത് ശരിയാ. നീ പറഞ്ഞ ശരിയാവൂല, ഞാൻ പറഞ്ഞോളാം. ഏ, അല്ല ഞാൻ പറയാ. പറയണല്ലോ.
പറയാണ്ട് പറ്റില്ലല്ലോ മോളെ. അമ്മേ പറയണോ ആരെങ്കിലും? എന്തായാലും അവര് തീരുമാനിച്ചു പോയതല്ലേ. ഒരു കാര്യം കിട്ടിയപ്പോ ആഘോഷമാക്കാൻ വന്നേക്കുവാ ഏഷണി തള്ള. ഇനിയിപ്പോ ഉമ്മയുടെ അടുത്ത് പോയി എന്തൊക്കെ പറയുവോ? ആ അനുഭവിക്കട്ടെ, ഉമ്മയും മാപ്പയും കൂടെ വരുത്തി വെച്ചല്ലേ. മിസ്റ്റർ പങ്കജാശൻ, നിങ്ങളിങ്ങനെ മറുപടി പറയാതിരുന്നോണ്ട് കാര്യമില്ല. ചോദ്യത്തിന് ഉത്തരം പറയൂ. മിസ്റ്റർ മജീദ് ഇവിടെ നടത്തിയ പെർഫോമൻസിനെ കുറിച്ച് എന്തുകൊണ്ട് മിസ്റ്റർ പങ്കജാശനോട് പറഞ്ഞില്ല? അത് മാഡം മാഡത്തിനോട് പറയത്തക്ക രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളും ഇവർക്കിടയിൽ ഇല്ല, അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ. വർഗസ്നേഹം, പുരുഷ വർഗസ്നേഹം. അയ്യോ മാഡം, വെറുതെ എന്നെ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ അങ്ങനെ ഒന്നും ചിന്തിക്കുന്ന ഒരാളല്ല, വളരെ സത്യസന്ധമായിട്ട് സത്യത്തിനൊപ്പം മാത്രം നിൽക്കുന്ന ഒരാളാണ് ഞാൻ. എന്നിട്ടാണോ മിസ്റ്റർ മജീദ് മൊഴി ചൊല്ലാൻ പോകുന്ന കാര്യം ഇതുവരെ ആയിട്ട് എന്നോട് പറയാഞ്ഞത്? അതിപ്പോ പങ്കിമാനെ വഴക്ക് പറയേണ്ട കാര്യമൊന്നും ഇല്ല, അത് എന്റെ വിധിയാ, ഞാനങ്ങ് സഹിച്ചു. എന്റെ സുലു, നിങ്ങൾ മാത്രം എന്തിനാ സഹിക്കാൻ നിൽക്കുന്നേ? പിന്നെ ഉള്ളത് എന്റെ പ്രശ്നം, ഞാനല്ലാതെ വേറെ ആരെങ്കിലും വന്ന് സഹിക്കുവോ?